കോൺഗ്രസ് നേതൃത്വത്തെയും രാജസ്ഥാൻ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സച്ചിൻ പൈലറ്റിന്റെ ഏകദിന ഉപവാസം ആരംഭിച്ചു. അഴിമതി അന്വേഷിക്കുന്നതിൽ ഗലോട്ട് സർക്കാർ പരാജയപ്പെട്ടെന്ന് സച്ചിൻ പൈലറ്റ്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, സച്ചിൻ പൈലറ്റിന്റെ ഉപവാസ സമരം തുടരുകയാണ്. വലിയ വിമർശനമാണ് ഗലോട്ടിനെതിരെയും സർക്കാരിനെതിരെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ അതൃപ്തി ഉള്ളപ്പോഴും ഈ ഉപവാസം തുടരുന്ന ഒരു സാഹചര്യം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെതിരെ ഗലോട്ടിന്റെ നീക്കം എങ്ങനെയാണ്? പ്രിയ, ഹൈക്കമാൻഡിനെയും ഗെഹ്ലോട്ട് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് ഉപവാസ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചെങ്കിലും സച്ചിൻ പൈലറ്റിനെ അനുനയിപ്പിക്കാനുള്ള നീക്കമൊക്കെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു സമരം നടത്തുന്നത് ശരിയല്ല, അത് സർക്കാരിന്റെ പോലും പ്രതിച്ഛായയെ ബാധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് സച്ചിൻ പൈലറ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് സച്ചിൻ പൈലറ്റ് ഇപ്പോൾ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സച്ചിൻ പൈലറ്റ് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ വലിയ ആരോപണം വീണ്ടും വിമർശനം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ അഴിമതി അന്വേഷിക്കുന്നതിൽ ഗെഹ്ലോട്ട് സർക്കാർ പരാജയപ്പെട്ടു എന്നൊരു വിമർശനം തന്നെയാണ് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് ഉന്നയിക്കുന്നത്. പക്ഷേ സച്ചിൻ പൈലറ്റ് ഇത്തരത്തിൽ ഉപവാസ സമരം തുടങ്ങിയെങ്കിലും ഇപ്പോഴും ഹൈക്കമാൻഡ് ഗെഹ്ലോട്ടിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഗെഹ്ലോട്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ രാജസ്ഥാൻ സർക്കാരിന്റെ നേട്ടങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൽ കൃത്യമായി തന്നെ ഗെഹ്ലോട്ടിനുള്ള പിന്തുണ തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റിന്റെ ഈ ഒരു ഉപവാസ സമരത്തെ ഗെഹ്ലോട്ടും കൃത്യമായി തന്നെ നേരിടുന്നുണ്ട്. ഗെഹ്ലോട്ട് അല്പം മുന്നേ ഒരു വീഡിയോ സന്ദേശം പങ്കുവച്ചിരുന്നു. രാജസ്ഥാൻ സർക്കാരിന്റെ നേട്ടങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ സന്ദേശമാണ് ഗെഹ്ലോട്ട് അല്പം മുന്നേ പുറത്തുവിട്ടത്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് തർക്കം രൂക്ഷമാകുന്നതും വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പ്രിയ, ശരി, സച്ചിൻ പൈലറ്റിന്റെ ഉപവാസ സമരം തുടരുകയാണ്. ഗെഹ്ലോട്ടിനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഉപവാസം തുടരുന്നത്. ഹൈക്കമാൻഡിന്റെ അതിർത്തി മറികടന്നുള്ള ഈ നടപടിക്കെതിരെ സച്ചിൻ പൈലറ്റിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്.